അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് ഇപ്പോൾ റീൽ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാർ വണ്ടി കണ്ടു വന്ന് നിൽക്കുന്നതാണ് കാട്ടിൽ. അപ്പോൾ അതുപോലെ വണ്ടിക്ക് ഫാൻസാണ്. അപ്പം ഹലോ മച്ചാമാരെ, അപ്പോൾ ഇറ്റ്സ് മീ ദിൽ ബ്ലോഗ്സ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കാറോ ബൈക്കോ ഒന്നും അല്ല റിവ്യൂ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഈ വണ്ടി ഏതാണെന്നും ഇതിൻ്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. Eu vou lá no sábado, me chama de pai. Na igrejinha me chama de pai. Seu ano. E como ficar rico? ഒന്നുമല്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വേഷം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലിയും മുണ്ടൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആക്കിയതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മോഡലിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത്യാവശ്യം ഇതാണ് ഇതിന്റെ ഒരു മാക്സിമം നമുക്ക് തരുന്ന ഒരു നല്ലൊരു ലുക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ ഈ കാണുന്ന വണ്ടി നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേക അറിയാം. അതായത് മറ്റ് ഡിഫറിനെ പോലെ അല്ല കേട്ടോ, ഇതിന്റെ കളർ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഒരു സാധനമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അനുസരിച്ച് നമ്മൾ ഭാരത് ബെൻസും അങ്ങനെയുള്ള വണ്ടി നോക്കുമ്പോൾ ഓരോ കളറിൽ കൊടുക്കും. അപ്പൊ ഇതിന്റെ കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഗൈസ്, ഇത് ഒരു ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചാൽ എന്നാൽ ബ്ലാക്ക് അല്ല, എന്നാൽ ഒരു ബ്ലൂ ആണ്. ഒരു മെറ്റാലിക് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ ഷെയിലാണ് ഗൈസ് അപ്പോൾ ഈ വണ്ടി ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ പെയിൻ്റ് അടിച്ച് അതുപോലെ വർക്ക് ചെയ്ത് എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ്. ഇനി ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുകയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കിതൊരു ടിപ്പറിനെ, അതായത് നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന മറ്റേ ടിപ്പറിനെ പോലല്ല, ഒരു കറക്റ്റ് ഒരു കാറിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ കംഫോർട്ടായിട്ട് ഇരിക്കുന്നോ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരു വണ്ടിയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും ഈ കളറിനനുസരിച്ച്, അതായത് ഇതിന് ചേരുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ ഇതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ വർക്കും പിന്നെ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു കാണാൻ നല്ലൊരു എടുപ്പാണ്. അപ്പോൾ റോഡിൽ കൂടെ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ തന്നെ എന്തായാലും ഒരു 10 പേര് നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കേട്ടോ. ഇപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് ഒന്ന് കയറി നോക്കാം, ഇനി ഇൻറ്റീരിയർ നോക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ അകം നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ട ആ ടിപ്പറിൻ്റെ ഉൾവശത്ത് തന്നെയാണ് അപ്പം നമ്മളിരിക്കുന്നത്, അല്ലാതെ കാറിൻ്റെ അകത്തോ അതോ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്യാബിനകത്തോ ഒന്നുമല്ല. അപ്പോൾ അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് നമ്മൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ മണ്ഡവശമാണെങ്കിലും ഇതിൻ്റെ അകത്ത് അലങ്കാരങ്ങളും ഡെക്കറേഷനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു, അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ടിപ്പറിനകത്ത് അല്ലെങ്കിൽ മണ്ണെടുക്കാൻ പോകുന്ന ടിപ്പറോ അല്ലെങ്കിൽ ആ നമ്മൾ കണ്ടുള്ള ടിപ്പറിനകത്ത് ഇരിക്കുന്ന ഒരു ഫീലേ അല്ല നമുക്ക്. നമ്മളൊന്നെങ്കിൽ ഒരു കാറിനകത്ത് ഇരിക്കുന്നതോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്യാബിനിൽ ഇരിക്കുന്നത് അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം കണ്ടില്ലേ ഈ സാധനങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേതുവിനെ നമ്മൾ, അതായത് സേതു ശ്രീനെ നമ്മൾ സമ്മതിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആയാലും നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. അല്ലോ, ഈ ക്യാബിനകത്തെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. അപ്പോൾ ഏതായാലും ഞാനൊരു പാട്ടിടാം. അവസാനം
ഗൈസ് അങ്ങനെ വണ്ടി നമ്മൾ ഓടിച്ചേക്കാണ് കേട്ടോ. അപ്പൊ ഒരു രക്ഷയെന്ന് വെച്ചാൽ നമ്മൾ കാർ ഓടിക്കുന്നേക്കാളും സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഓടിക്കുന്ന ഒരു ഐഷർ ടിപ്പർ വണ്ടിയും കൂടാണ് അപ്പൊ ഇത്. അപ്പൊ ഏതായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആണ് വണ്ടി പോകുമ്പോഴേ, ഒരു കാറിനകത്ത് ഇരുന്ന് എങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന അതേപോലെ തന്നെയാണ്. അപ്പൊ ഏതായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പം ഗൈസ്, അപ്പം ഇനി നമ്മുടെ സേതു മുതലാളിയുടെ ഡ്രൈവിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ സേതു സൈനി കേട്ടല്ലോ. അപ്പം ആളുടെയാണ് വണ്ടി. അപ്പം ഏതായാലും അവൻ കൊണ്ട് നടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും കേട്ടല്ലോ. ഈ ഒരു പ്രായത്തിൽ ഇത്രയും വണ്ടിയുടെ നല്ല രീതിക്ക് കൊണ്ട് നോക്കി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. അപ്പം ഏതായാലും സേതുട്ട് എങ്ങനെയുണ്ട് നമ്മുടെ റിവ്യൂ? ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? Chama de pai, seu ano. E como ficar rico?